ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചാലഞ്ച് ആയിട്ടാണ്, ബർഗർ ഈറ്റിംഗ് ചാലഞ്ച്. പക്ഷെ ഈ ബർഗറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, വെറൈറ്റി ഉണ്ട്. ഈ പ്ലേറ്റിൽ കാണുന്ന ഒരുപാട് ഐറ്റംസ്, അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിൽ കാണുന്ന ഐറ്റംസ്, ഇതാണ് നമ്മുടെ ബർഗറിന്റെ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം ഓരോ ചിട്ടിൽ എഴുതിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരാള് അഞ്ച് ഐറ്റം ചൂസ് ചെയ്യണം. അഞ്ചായിട്ട് കുറച്ച് ഓവറാണ്. കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ പാറ്റിയാണ്, അത് രണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചാലഞ്ച് കണ്ടു നോക്കാം. ബർഗർ ഈറ്റിംഗ് ചാലഞ്ച്, വെറൈറ്റി ബർഗർ ഈറ്റിംഗ് ചാലഞ്ച്. ചാലഞ്ച് തുടങ്ങാൻ പോയാണ്. ഇതാണ് നമ്മളെ ബർഗർ, ചിക്കൻ ബർഗർ ആണ് ഇത്. എന്തായാലും കോമൺ ആയിട്ടുള്ള രണ്ട് ചിക്കൻ പാറ്റി, അതൊക്കെ റെഡിയാണ്. ഇനി ബാക്കിയുള്ളത് ഫസ്റ്റ് മാജി ചൂസ് ചെയ്യും. ഞാൻ ഫസ്റ്റ് എടുക്കും, ലൈഫ് കാർഡ് ഫസ്റ്റ് എടുക്കാൻ പേടിയാണ്. ഓക്കേ, അഞ്ചെണ്ണം ഒരുമിച്ചിട്ട് എടുക്കണം. അല്ല വേണ്ട, ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. എന്റെ ഫസ്റ്റ് ചിട്ട എടുപ്പിക്കുന്നത് വാലിട്ട് രണ്ട് പീസ് വെച്ചുകൊടുക്കാം, ഒറ്റ പീസ് മതി. ഇതെന്താ വളരെ ഭംഗിയുണ്ട്. രണ്ടാളുടെയും ഫസ്റ്റത്തെ ഇൻഗ്രീഡിയന്റ് സെറ്റ് ആയി. ലെഫ്കാക്ക് നല്ല സാധനം കിട്ടിയേ. ചെറിയ പ്രായം നമ്മള് കിൻഡറിന്റെ സീരിയൽസ് ചോക്ലേറ്റ് വെച്ചേ, ഇതെന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്. ഇത്ര വെക്കണോ? ബാക്കി താനും കൊടുക്കാം. നല്ല കാൻഡി ചോക്ലേറ്റ് ബർഗർ ആയത് നല്ല കയ്പുള്ള അനക്കൊരു ടൊമാറ്റോ കെച്ച് കൂട്ടണേ. നല്ല ചോക്ലേറ്റ് ഫ്രൂട്ട്സ് എല്ലാം തിന്നാ. ചോക്ലേറ്റ് ഞാൻ എങ്ങനെ കഴിക്കാൻ? എനിക്ക് ഒരു പുതിയ പുതിയ ഐറ്റംസ് എല്ലാം ചില്ലി സോസും ന്യൂട്ടലിയും. എനിക്ക് ന്യൂട്ടൽ ഇഷ്ടല്ല, എനിക്ക് ഇഷ്ടമില്ലല്ലോ. ഞാൻ
ഇതിൽ എഴുതിയിട്ടുണ്ടോ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, എന്തെങ്കിലും ഒന്നെങ്കിലും കിട്ടും. ഇനി രണ്ടായിട്ടും ബാക്കിയുണ്ടല്ലേ? ഒന്നുമില്ല, കടിച്ചു തന്നാ മതി, ഒരു പ്രശ്നമില്ല. മൂന്നായിട്ടുമായി, ഇനി നാലാമത്തെ ഇൻഗ്രീഡിയന്റ് എടുക്കാൻ പോയല്ലേ. ഇത് നല്ല ചോക്ലേറ്റ് ഡെസേർട്ട്, ഡെസേർട്ട് ബർഗർ ആയി. ഡെസേർട്ട് ബർഗർ മതി. എത്രയാണ് വെക്കുന്നത്? എനിക്ക് എത്ര വെച്ച് വിറ്റർ കോഡ് രണ്ടെണ്ണോ? പക്ഷെ സ്ട്രോബെറി ചോദ്യല്ലേ. ഇത് നാലാമത്തല്ലേ? അനക്കിന് എന്ത് കിട്ടിയാലും കണക്കാണ്, കാരണം ചോക്ലേറ്റ് ആയി, സോസ് ആയി, അതിന്റെ നല്ല ടേസ്റ്റും ആയി. മിക്കവാറും ഡോക്ടർ അടുത്ത് പോകേണ്ടി വരും. മാജിനെ കൂട്ടിട്ട് പറഞ്ഞോ, എനിക്ക് ആറായിട്ട് വെക്കണോ? വേണോ? വേണ്ട, നോക്ക്, അന്നേരം മനസ്സിലാവും അതിന്റെ കൂടിയോ കുറവ്. രണ്ടുമൂന്നെണ്ണം വെച്ചോ. ഇതെന്തോ അറിഞ്ഞൂണ്ടായതല്ലേ ഈ ചാലഞ്ചിലുണ്ടല്ലോ. നല്ല ക്രഞ്ചിയാണ്. ഒരു കാര്യം നിർബന്ധ, ഭാഗ്യം, ലക്ക്, അതില്ലെങ്കിൽ പോയി. എന്തായാലും മാജിന്റെ എക്സ്പ്രഷനിൽ എല്ലാരും ശരിക്ക് കണ്ടോളൂ. എനക്ക് ഉണ്ടല്ലോ രണ്ട് മധുരം, ചീസ്, ചില്ലി സോസ്, ചില്ലി സോസ് എരിവ്, കയ്പ്പൊക്കെ കയ്പ്പ്, എല്ലാ ഫ്ലേവറും എനിക്കായി. അപ്പൊ നമ്മള് ബർഗറിന്റെ സെറ്റായി. നമുക്ക് ലാസ്റ്റിലെ സെഗ്മെന്റ് ആണ്. ഇതാണ് ബർഗറിന്റെ അവസ്ഥ. എന്തായാലും നമുക്ക് രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കേട്ടോ. ഈറ്റിംഗ് ആരാണ് ഫസ്റ്റ് ഇത് തിന്ന് തീർക്കാൻ കൂടി നോക്കിയാൽ വിന്നറെ മനസ്സിലാവും. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, മയോനൈസ് ഉണ്ട്. ഇത് മൂന്നും എനിക്ക് കിട്ടാത്ത ഒരു സാധനം. അപ്പൊ അതിന് പകരം ലോട്ടസ് ഓക്ക. അപ്പൊ ഞാന് ഇനി അത് റീഅറേഞ്ച് ചെയ്യുന്ന ഞാൻ കണ്ണു കൂട്ടാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് തോന്നും, അത് എനിക്ക് ഇതിൽ ആഡ് ചെയ്യാം. അതുപോലെ നിന്റെ ഞാൻ കണ്ണെടുക്കാം. മതി, ചോക്ലേറ്റ്
ആനൊക്കെ മനസ്സിലായി എന്നറിയോ റഫ്കാക്ക് അത് പിന്നെ എന്താ പറയാ ഡ്രൈ ആയി പോയി. പച്ചമാങ്ങ പിന്നെ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കണ്ണടച്ചോ. അപ്പം 1 2 3 4 പറഞ്ഞോ. 3 എന്തിനാ പഠിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഇതേ നിൽക്കാം. ഒരു ചാലഞ്ച് ആകുമ്പോ ചാലഞ്ച് ആയി കേൾക്കണ്ട. ഞാൻ ഇത്രയും തന്നില്ലേ ഫുൾത്തുന്നോ ഞാൻ സത്യം പറഞ്ഞ ടേസ്റ്റ് ഉണ്ട് തന്നെ പറയും. കാരണം എനിക്ക് ഇഷ്ടായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഈ ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നതും തിന്നുന്നതെല്ലാം ഭയങ്കര ഇഷ്ടം. ചോക്ലേറ്റ് ബർഗറും ആ സോസും എല്ലാം. ഇന്നത്തെ ചാലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് മാജിന്റെ എക്സ്പ്രഷൻ ചാലഞ്ച് അടിപൊളിയാണ്. പക്ഷെ തിന്നല് ഭയങ്കര കഷ്ടപ്പാടാണ് സത്യം പറയാനോ. കഫേ ആയിട്ട് നടക്കുന്ന ആളാണെങ്കിൽ ഇതേപോലെ നല്ലൊരു ഓപ്ഷൻ ആണ് ചോക്ലേറ്റ് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ബർഗർ. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ചാലഞ്ചസ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് അറിയിക്കുക, താഴെ കമന്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് നോക്കിട്ട് ഇൻഷാല്ലാ ഒരു വെറൈറ്റി നോക്കിട്ട് നമ്മൾ എന്താ ചെയ്യും. ഇങ്ങനത്തെ ഈറ്റിംഗ് ചാലഞ്ച് തന്നെ വേണ്ടേ? ഭയങ്കര നമ്മുടെ ഈ വീഡിയോ ചെയ്യാൻ എത്രത്തോളം എൻജോയ് ചെയ്തോ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടും എൻജോയ് നമ്മൾ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ചാലഞ്ച് വീഡിയോസ് അല്ലെങ്കിൽ മറ്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.